friends, welcome to Farhan'S world. Hello, ഇന്നത്തെ നമ്മുടെ വീഡിയോ പംകിൻ ബ്രെഡ് ആണ്. മത്തൻ വെച്ച് നമുക്കൊരു ബ്രെഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു അര കപ്പ് പാൽ, അത് ചെറിയ ചൂടുപാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്, നെയ്യാണെങ്കിലും കുഴപ്പമില്ല. ഒപ്പം ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടെല്ലാം കൂടി മിക്സ് ചെയ്താം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ടര കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടര കപ്പ് മൈദ അതിലേക്ക്, പിന്നെ ഞാൻ മത്തൻ ഒരു 200 ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത്. അത് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്ത മത്തനാണ് കേട്ടോ. അപ്പം അതും കൂടി നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് മാവായി കുഴച്ചെടുക്കാം. അപ്പം ഇതിലേക്ക് നിങ്ങൾ ഇതിപ്പോൾ ഒരു കറക്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് അരക്കപ്പ് പാലും ഇതും. ഇപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലോ കുറവായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ് പൊടി ഡ്രൈ ആയിട്ട് തോന്നുകയാണ്, അതായത് മാവ് ചേർക്കുമ്പോൾ. അപ്പം നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഇത് ചെറുതായിട്ട് സ്റ്റിക്കി ആയി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇത് പൊന്തി വന്നിട്ടേ നമുക്ക് ഇനി ഉരുളയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഞാൻ 2 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ചൊന്ന് സ്റ്റിക്കിയാണ്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ഞാൻ ഏകദേശം ഇതേ വലുപ്പത്തിലുള്ള ഉരുളകളാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇനിയിപ്പോൾ ബ്രെഡായിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സ് ഉള്ളിൽ വെക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നാൽ സ്വീറ്റ് ആണെങ്കിലോ എരിവോ ഏത് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നമുക്ക് ഫില്ലിങ്സ് വെക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ചീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ കുരുമുളകും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മാരിനേറ്റ് ചെയ്തത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. അതെന്നെ നന്നായി ചെറിയ പീസാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ചേതാർ ചീസും കൂടിയിട്ടാണ് ഞാൻ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഏത് പ്രോസസ്ഡ് ചീസ് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിത് ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിത് ചെറുതായിട്ട് ബോളാക്കിയിട്ട് തന്നെ ഫുള്ള് ഇപ്പം ഉള്ളിൽ ഫില്ലിങ്സ് ഉള്ളത് തന്നെ അറിയാത്ത പോലെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഒരു കട്ടിയുള്ള നൂല്, അതായത് ഇത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ കട്ടിയുള്ള നൂല് നമുക്ക് ആ പംകിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ കെട്ടാം. അപ്പം നമ്മൾ ഇതുപോലെ നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ എങ്ങനെ കെട്ടുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് 2 നൂലും ഒരുപോലെ ഒരേ വലുപ്പത്തിൽ എടുത്തിട്ട് ആദ്യം ഒരു കണ്ടില്ലേ ഇതുപോലെ പിന്നത്തെ കെട്ട് ഒരു ക്രോസ് ആയിട്ട് വീണ്ടും ഇടുക. ഒരു ക്രിസ് ക്രോസ് മോഡലിൽ നമുക്ക് ഇത് കെട്ടിയെടുക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഏകദേശം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് കെട്ടേണ്ടത്. ഇതിപ്പോൾ കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ലാസ്റ്റ് കിട്ടുന്നത് നമുക്ക് നന്നായിട്ട് മുറുക്കി ശരിക്കും നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പൊ ബാക്കി വരുന്ന നൂല് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഏകദേശം ഇതാ ഒരു മത്തന്റെ രൂപമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുറച്ച് ശരിയാക്കി കൊടുത്താൽ മതി. നമ്മുടെ ഏകദേശം ശരിയായിട്ടുണ്ട്, കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ കെട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കിയുള്ള നൂല് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പൊ ഞാൻ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ വീണ്ടും കാണിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഏകദേശം ഇപ്പൊ 2 ചീസും വെച്ചിട്ടുണ്ട്, ഫില്ലിങ്സ് ആയിട്ട് ചിക്കൻ ഫ്രൈയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ശരിക്കും ഉരുട്ടിയെടുത്തിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ നമുക്ക് അടിയിൽ നൂല് വെച്ചിട്ട് വീണ്ടും കെട്ടാം.
ഈ നൂല് നമ്മൾ ഇനി എടുക്കുന്നത് ശരിക്കും ഇത് ബേക്ക് ചെയ്തതിന്റെ ശേഷം ലാസ്റ്റാണ് നമ്മൾ ഈ നൂല് അഴിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ അതുവരെ മുറുകിയിരിക്കുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ അത് ശരിക്കും പൊന്തി വരുമ്പോൾ ആ ഭാഗത്തൊക്കെ ശരിക്കും പംപ്കിന്റെ അതേ ഷേപ്പിൽ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോന്നും ഉരുളകളും ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി അത് ബേക്ക് ചെയ്യാനാണ്. ബേക്കിംഗ് ട്രേ ശരിക്കും ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്ന് വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് എഗ് വൈറ്റും കൂടിയിട്ട് ഇതിൻ്റെ മേളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കളറൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് പെട്ടെന്ന്, ഇനിയിപ്പോൾ ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് പെട്ടെന്നായി കിട്ടാൻ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 180 degrees 20 minutes ആണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം. അപ്പം നിങ്ങൾ ഏകദേശം നോക്കിയാൽ മതി. ഏകദേശം ബ്രൗൺ ആകുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പം ഇപ്പം എൻ്റെത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം അതായത് കണ്ടോ നിങ്ങൾ, ശരിക്കും പംപ്കിൻ്റെ ഒരു ഏകദേശം ഷേപ്പ് ആയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ നൂല് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അത് മുകളിൽ നമ്മൾ എവിടെയാണ് മുറുക്കി കെട്ടിയിട്ടുള്ളത് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം അത് ശരിക്കും പെട്ടെന്ന് പെട്ടെന്ന് പോന്നോളൂ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഓരോന്നും മാറ്റി കൊടുക്കാം കേട്ടോ. അടിയിലും മേളിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ജസ്റ്റ് ഈസി ആയിട്ട് പോരും. ഇപ്പൊ ഈസിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാർഗമുണ്ട്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന നൂല് ഒന്ന് എണ്ണയിൽ മുക്കിയെടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് നമ്മുടെ ഓയില്, നമ്മൾ ഓൾറെഡി ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഓയില് ജസ്റ്റ് ആ നൂലിലും കൂടിയിട്ടൊന്ന് ഇട്ട് വെച്ചാണെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് പോരും. അപ്പൊ അത് ഏകദേശം എൻ്റെ നൂലൊക്കെ റെഡിയായി. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമ്മുടെ പംപ്കിൻ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പം എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.